ഹായോ, ഈ വീഡിയോ കാണുന്ന പലരും പല കോഴ്സുകൾ അല്ലെങ്കിൽ പല സ്റ്റേറ്റിലിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കുറേ കുട്ടികൾ നീറ്റും ജെയി അല്ലെങ്കിൽ എക്സാംസ് കഴിഞ്ഞിരിക്കുന്നവരായിരിക്കാം. റിപ്പീറ്റിന് ശേഷം ഇനി റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നവരാവാം. കുറേ കുട്ടികൾക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു, ഇനി എന്ത് എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്നവരാം. അപ്പോൾ ഇവരെല്ലാവരും കോമണായി കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനോ ഭയങ്കര പാഷനേറ്റ് ആണ്, എന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ല എന്നൊരു കൺഫ്യൂഷൻസിലിരിക്കുന്നതാണെങ്കിൽ സൈലം നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്, സൈലത്തിൻ്റെ സ്കോളർഷിപ്പ് സ്കീംസിലൂടെ. അപ്പോൾ സൈലത്തിൻ്റെ സ്കോളർഷിപ്പ് സ്കീംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് ആക്ച്വലി ഇത്. അപ്പം സൈലത്തിൻ്റെ ക്യാമ്പസിൽ, അതായത് നമ്മുടെ കോഴിക്കോട്, ട്രിവാൻഡ്രം, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക്, ദാറ്റ് ഈസ് നമ്മുടെ വീര ഹൈബ്രിഡ് ബാച്ചുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം സൈലത്തിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഫോർ വീര ബാച്ച് ഇറ്റ് ഈസ് 65,000 പ്ലസ് ജി എസ് ടി ആണ് നിങ്ങൾക്ക് നമ്മളുടെ ഇവിടെ പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നിങ്ങളുടെ സ്കോറുകളുടെ ബേസിൽ നിങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കോറുകളുടെ ബേസിൽ ഫീസിൻ എമൗണ്ടിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണാം. സോ ഫസ്റ്റ് നമുക്ക് 2023 നീറ്റ് കഴിഞ്ഞ് ഇനി എന്ന് ചിന്തിക്കുന്നവരിലേക്കാണ് ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് നിങ്ങളിലേക്കാണ് അഡ്രസ് ചെയ്യുന്നത്. സോ നീ 2023 നിങ്ങളുടെ സ്കോറിൻ്റെ ബേസിൽ സൈലത്തിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ പഠിച്ച് നല്ല സ്കോറുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ നീ 2023 സ്കോർ എന്ന് പറയുന്നത് 550 ഓർ എബോവ് ആണെങ്കിൽ, ശ്രദ്ധിക്കുക, 550 മുകളിലാണ് നിങ്ങളുടെ നീ 2023 സ്കോർ എങ്കിൽ തികച്ചും സൗജന്യമായി സൈലത്തിൻ്റെ എൻ്റയർ വിത്ത് ഹോസ്റ്റലാണ്, ഹോസ്റ്റൽ സൗകര്യങ്ങളടക്കം നിങ്ങൾക്ക് ആൻഡ് ടാബും അങ്ങനെയുള്ള മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലത്തിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കും. 550 മുകളിൽ മാത്രമല്ല, 500 to 550 ഇടയിലാണ് നിങ്ങളുടെ സ്കോർ എങ്കിലും നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ്, ദാറ്റ് ഈസ് രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ദാറ്റ് ഈസ് നിങ്ങളുടെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 0% ആണ്. അതായത് ദാറ്റ് ഈസ് ഫീസ് ഇല്ല, സ്കോളർഷിപ്പ്, നിങ്ങൾ സ്കോളർഷിപ്പ് 100% അവൈൽ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഈ കാണുന്ന ഒരു ഡാറ്റ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ സ്കോറിൻ്റെ ബേസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന സ്കോളർഷിപ്പ്സ് ശ്രദ്ധിക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. യെസ്, ആൻഡ് ഫോർ ജെയുടെ കാര്യവും ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 to 25,000 ഇടയിലാണ് നിങ്ങളുടെ ജെയ് റാങ്ക്സ് വരുന്നത്. നിങ്ങളുടെ ജെയ് മെയിൻസ് റാങ്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിൽ 100% സ്കോളർഷിപ്പ് ഫീസ്, ദാറ്റ് ഈസ് 100% സ്കോളർഷിപ്പിൽ 0% ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ സാധിക്കും. അതേപോലെ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ്സിൽ സൈലത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. സോ നെക്സ്റ്റ് ഇസ് കോമൺ എൻട്രൻസ്, ദാറ്റ് ഈസ് കേരളത്തിലെ കീമിൻ്റെ ബേസിലാണ് നിങ്ങളുടെ സ്കോളർഷിപ്പ്സ് പറയുന്നത്. കീമിൻ്റെ ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് 1 to 2,000 ആണെങ്കിൽ 100% സ്കോളർഷിപ്പ്സിൽ പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബാക്കി നിങ്ങൾ ഈ കാണുന്ന ഓർഡറിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ്സിൻ്റെ ബേസിൽ സൈലത്തിൽ നിങ്ങൾക്ക് പഠിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടു വിദ്യാഭ്യാസം ശേഷം നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ ജെയിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും സൈലത്തിൻ്റെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതായത് സൈലത്തിൻ്റെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നീറ്റ് ആണെങ്കിൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ജെഇ ആണെങ്കിൽ അതിൻ്റെ ബേസിലായിരിക്കും, ആ മൂന്ന് സബ്ജക്റ്റുകളുടെ ടോട്ടൽ മാർക്സിൻ്റെ ബേസിലായിരിക്കും നമ്മൾ സ്കോളർഷിപ്പ് നൽകുക. സോ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 600 ഔട്ട് ഓഫ് 600 സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് സൈലത്തിൽ പഠിക്കാം. 599 ആണെങ്കിലും നമുക്ക് എന്താണ് നമ്മുടെ സ്കോളർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് 100% ആണ് പേയബിൾ അമൗണ്ട്, ദാറ്റ് ഈസ് ഫീസ് എന്ന ഗണത്തിൽ പേയബിൾ അമൗണ്ട് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഈ ലിസ്റ്റിൽ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ മാർക്സിൻ്റെ ബേസിൽ സൈലത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന, ഫോർ കേരള സ്റ്റേറ്റ് സ്റ്റുഡൻസ് മാർക്സിൻ്റെ ബേസിൽ സൈലത്തിൽ അവൈലബിൾ ആകുന്ന സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു CBSE സ്റ്റുഡൻ്റ് ആണെങ്കിലും അവിടെയും PCB PCM ബേസിസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ സ്കോറിൻ്റെ ബേസിൽ സ്കോളർഷിപ്പ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയാണ് സൈലത്തിൽ സ്കോളർഷിപ്പ്സ് വരിക. ഓൾസോ ഇഫ് യു ആർ അൻ അതർ സ്റ്റേറ്റ് സ്റ്റുഡൻറ്റ്, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും സിമിലർലി നിങ്ങളുടെ ബോർഡ്സിൻ്റെ മാർക്സിൻ്റെ ബേസിൽ ഈ കാണുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, സ്കോളർഷിപ്പ്സ് അവൈൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓപ്പർച്യൂണിറ്റി വഴി നിങ്ങൾക്ക് നിങ്ങൾ അവകാശപ്പെടുന്ന എഡ്യൂക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫേസ് തന്നെയാണിത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു തീരുമാനം വയസ്സായിട്ട് തന്നെ എടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്, വിൽ സീ യു സീൻ ഇൻ നിയർ ഫ്യൂച്ചർ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.